ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന ഗോതമ്പ് ദോശയാണ് കേട്ടോ. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ആ ഒരു ഗോതമ്പ് ദോശൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ട്. അപ്പോൾ ഇത് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ചട്നീൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളിത് കലക്കിയെടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം കേട്ടോ. അതും കൂടെ ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശയിലേക്ക് ഉഴുന്ന് ചേർക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉഴുന്ന് എങ്ങനെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 6 മണിക്കൂർ കുതിർത്ത 1 കപ്പ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു 8 മണിക്കൂറോളം അത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം അരച്ച് വെച്ചതാണ് കേട്ടോ. തലേ ദിവസം രാത്രി ഏകദേശം ഒരു 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഉഴുന്നരച്ചതിലേക്ക് ഏകദേശം 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ, ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് രാഗിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ആ എപ്പോഴും അരിമാവ് വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. നല്ല ഹെൽത്തി ആണല്ലോ ഈ രാഗിപ്പൊടി വെച്ചിട്ടും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ സാധാരണ അരിമാവിൽ ദോശ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ആ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടുമല്ലോ, അതുപോലെ തന്നെ ഇതും കിട്ടും കേട്ടോ. നമ്മളെപ്പോഴാണോ ദോശ കഴിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഈ ദോശയും ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നല്ല സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിലർക്കെങ്കിലും ഈ ഒരു ഗോതമ്പ് ദോശ അല്ലെങ്കിൽ രാഗി ദോശ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് നന്നായിട്ട് ഇഷ്ടമാവും. കാരണം നമ്മൾ ഇതിൽ ഉഴുന്നൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരിമാവിൽ ചെയ്യുന്ന ആ ഒരു ദോശൻ്റെ ഏകദേശം ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മുടെ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പൊങ്ങാനായിട്ട് വെച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് നല്ല ഒരു ദോശയുടെ ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും വെക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ആ ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആ ദോശ ഒന്ന് എന്താ പറയുക, ഒന്നും ഇങ്ങോട്ട് ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ആ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നല്ല എണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഫ്ലേവർ, ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഉപയോഗിക്കാം. അപ്പോൾ അത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടില്ല നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മൾ അധികവും നമ്മൾ എന്താ പറയുക, അരിമാവിലുള്ള ദോശയിക്കാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഗോതമ്പ് ദോശയും ചെയ്യാം, അതുപോലെ തന്നെ രാഗി വെച്ചിട്ട് രാഗി ദോശ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. ഇനി വീണ്ടും പുതിയ പുതിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.